വെൽക്കം ബാക്ക് ടു ചാനൽ സൂപ്പർ മോം ഇന്ന് നമ്മുടെ ചാനലിൽ ഞാനൊരു ബ്രൈഡൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ വന്നിരിക്കുന്നത് അതായത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രീ ബ്രൈഡൽ ടിപ്സ് ആൻഡ് ട്രിക്സിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കല്യാണം ഉറപ്പിച്ചിട്ടുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ട്രിക്സും അതുപോലെ തന്നെ ടിപ്സുമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ അതുപോലെ കല്യാണമൊക്കെ ഉടനെ ഉറപ്പിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ അധികം താമസിയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ ഫിക്സ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു വൺ എങ്കിലും ഗ്യാപ്പ് നമ്മളുണ്ടാവും എൻഗേജ്മെൻറ്റിനും മാരേജിനും ഇടയിൽ അപ്പോൾ ഈ ഒരു ടൈമിങ്ങിൽ തന്നെ അതായത് ഈ ഒരു അറ്റ്ലീസ്റ്റ് ഒരു വൺ മന്ത് ഗ്യാപെങ്കിലും ഉള്ളപ്പോൾ തൊട്ട് പ്ലാൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളുടെ മാരേജിൻ്റെ ലെങ്ത്ത് അതായത് എൻഗേജ്മെൻറ്റ് മുതൽ മാരേജ് വരെയുള്ള ലെങ്ത്ത് നിങ്ങൾക്ക് ഡിഫർ ചെയ്യുകയാണ് അതായത് ഇതിൽ നിന്ന് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഈ ഒരു പ്ലാനിൽ കൊണ്ടുവരാവുന്നതാണ് ഏറ്റവും ആദ്യം തന്നെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണ് അതെന്താണെന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആണ് അതെ നമ്മൾ വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ നല്ലതുപോലെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാരേജിൻ്റെ അതായത് ഈ ഒരു കല്യാണം നടത്തുന്നതിൻ്റെ എല്ലാവിധ ടെൻഷനും ഒരു എൺപത് ശതമാനം വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്നല്ലേ അതായത് ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു വൺ മന്ത് ഗ്യാപ്പ് ടൈം ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു ടൈമിങ്ങിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഒരു ദിവസം പോലും താമസിക്കാതെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക നമുക്ക് ചിലപ്പോൾ എല്ലാം കൂടിയിട്ട് അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൂടിയിട്ട് നമുക്ക് ഒരുമിച്ച് ഓർമ്മ വരണമെന്നില്ല നമ്മൾക്ക് ഈ ഓർമ്മ വരുന്ന ടൈമില് നമ്മൾ ഒരു ഡയറിയോ അല്ലെങ്കിൽ ഒരു ബുക്കോ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് അതിൽ നമുക്ക് ചെയ്ത് തീർക്കേണ്ട അതായത് ഈ ഒരു വൺ മന്തിനുള്ളിൽ നമ്മൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ എസ്പെഷ്യലി ബ്രൈറ്റ്സ് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ആ ഒരു ഡയറിയിൽ അല്ലെങ്കിൽ ആ ഒരു പ്ലാനറിൽ നമുക്ക് എഴുതി വെക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ എഴുതി വെക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുമ്പോൾ ഓർമ്മ വരുമ്പോൾ പോയി എഴുതി വയ്ക്കാം പ്ലസ് നമുക്ക് ചെയ്ത് തീർക്കുമ്പോൾ അതായത് ആ നമ്മൾ ആ പ്ലാനറിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് ഒരു ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഇത്രയും നമ്മൾ കാര്യങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി ഫിനിഷ് ചെയ്യാനുള്ള കാര്യങ്ങൾ മറ്റുള്ളവയാണ് അതായത് ടിക്ക് മാർക്ക് ചെയ്യാത്തവയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ എഴുതി വെക്കാതിരുന്നാലുള്ള ഒരു ഡ്രോ ബാക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആ ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ടാവും നമ്മൾ ആ ഒരു കാര്യം ചെയ്തോ അല്ലെങ്കിൽ ഇത് ചെയ്ത് തീർത്തോ എന്നുള്ളത് നമുക്ക് ഡൗട്ട് ഉണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇത് മാത്രമാണ് ചെയ്യാൻ ബാക്കിയുള്ളത് എന്നുള്ളത് അപ്പോൾ നമുക്ക് അത്രയും ടെൻഷൻ നമുക്ക് ഒഴിവായി കിട്ടും അപ്പോൾ ഒരു കല്യാണ പെണ്ണ് അവരുടെ കല്യാണത്തിൻ്റെ പ്ലാനിങ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ലിസ്റ്റിൽ വരേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്കിൻ കെയർ അതുപോലെ തന്നെ മേക്കപ്പ് പിന്നെ ഡ്രസ്സ് പർച്ചേസിങ്സ് അതുപോലെ ഓർണമെൻറ്റ് പർച്ചേസിങ് ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ലിസ്റ്റിലേക്ക് അതായത് ഒരു ബ്രൈഡിൻ്റെ ലിസ്റ്റിലേക്ക് മെയിനായിട്ട് വരുന്ന ചില കാര്യങ്ങൾ ഇത് മാത്രമല്ല വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാലും മെയിനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെയാണ് അതായത് ഒരു ബ്രൈഡ് എന്ന നിലയിൽ ഇനി നമ്മൾ ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ തന്നെ കുറച്ച് അതായത് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തല്ലോ സ്കിൻ കെയർ അതുപോലെ തന്നെ മേക്കപ്പ് പർച്ചേസിങ് ഇതൊക്കെ അപ്പോൾ ഇതിലൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റെപ്സൊക്കെ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ട്രിക്സ് കൂടി പറഞ്ഞുതരാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്കിൻ കെയറിൻ്റെ കാര്യം നോക്കാം അപ്പോൾ ഈ പറയുന്നത് പോലെ എല്ലാ പെൺകുട്ടികളുടെയും ഒരാഗ്രഹമാണ് അവരുടെ കല്യാണ ദിവസം ഏറ്റവും സുന്ദരിയായിട്ട് അവർ ഒരുങ്ങുക എന്നുള്ളത് അതായത് അവരുടെ സ്കിന്ന് മേക്കപ്പ് എല്ലാം തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് ഇരിക്കണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ സ്കിന്നെ ഏറ്റവും മനോഹരമായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടാവുന്നതെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നതാണ് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ മിക്ക പെൺകുട്ടികളും അവരുടെ മാരേജ് ഫിക്സ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ പുതിയ ഏതെങ്കിലും പ്രോഡക്റ്റ് അതായത് ആ ഒരു ടൈമിൽ പുതുതായിട്ട് മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് വാങ്ങി ട്രൈ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും അങ്ങനെ ഒരു ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം നമ്മുടെ മാര്യേജ് ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു ടൈമിൽ ഒരിക്കലും പുതിയ പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പാടില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്ക് പറയാൻ സാധിക്കില്ല ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് സ്യൂട്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഈ ഒരു വൺ മന്ത് ഗ്യാപ്പിനിടക്ക് വെച്ച് നമ്മൾ ഇത് ട്രൈ ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും അലർജീസ് റാഷസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വൺ മന്ത് ടൈമിനുള്ളിൽ തന്നെ അതിൻ്റെ ആ പാടുകളും മാർക്സും ഒക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും പുതിയ സ്കിൻ കെയർ പ്രോഡക്ട്സ് നമ്മൾ മാരേജ് ടൈമിൽ ട്രൈ ചെയ്ത് നോക്കാനേ പാടില്ല നമ്മൾ ഏതൊരു സ്കിൻ കെയർ റുട്ടീനാണോ അതുവരേക്കും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു റുട്ടീൻ തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ സൺസ്ക്രീൻ നമ്മൾ സാധാരണ പുറത്ത് പോകുമ്പോഴൊക്കെയാണ് സൺസ്ക്രീൻസ് യൂസ് ചെയ്യുക പക്ഷേ നമ്മൾ കഴിവതും വീട്ടിനുള്ളിൽ ഇരിക്കുമ്പോഴും സൺസ്ക്രീൻസ് യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക അത് ഇപ്പോൾ ഈ ഒരു മാരേജ് ഫിക്സ് ചെയ്ത ഗേൾസ് മാത്രമല്ല നോർമൽ ടൈമിലും നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലത് അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ മിക്ക പെൺകുട്ടികളും മാരേജ് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡയറ്റിംഗ് അത് എല്ലാ പെൺകുട്ടികളും ഇപ്പോഴത്തെ കാലത്ത് മാരേജ് ഫിക്സ് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണ് എല്ലാ പെൺകുട്ടികളും അപ്പോൾ ഈ ഒരു ഡയറ്റിങ്ങിൻ്റെ പേര് പറഞ്ഞ് മിക്ക പെൺകുട്ടികളും അവരുടെ മീൽസ് വരെ സ്കിപ്പ് ചെയ്യാറുണ്ട് അതായത് അത്രയും നാൾ നമ്മൾ തുടർന്ന് വന്നുകൊണ്ടിരുന്ന ആ ഒരു രീതി ഉണ്ട് നമ്മൾ മോർണിംഗിൽ ഇത്ര ഫുഡ് കഴിക്കുന്നു ആഫ്റ്റർനൂൺ ഇത്ര ഫുഡ് നൈറ്റ് ഇത്ര ഫുഡ് എന്നുള്ളത് അപ്പോൾ ആ ഒരു എന്താ പറയുക ആ ഒരു റുട്ടീനാണ് ഒറ്റ ദിവസം കൊണ്ട് ചെയ്ഞ്ച് ചെയ്തിട്ട് ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാതിരിക്കുക ലഞ്ച് ഇല്ലാതിരിക്കുക ഡിന്നർ ഇല്ലാതിരിക്കുക അപ്പോൾ അതൊക്കെ നമ്മുടെ ബോഡിയെ വളരെ നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുന്നത് കാരണം പെട്ടെന്ന് ഈയൊരു ഇതൊക്കെ ഇങ്ങനെ കട്ട് നമുക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഡയറ്റിങ്ങിൻ്റെ പേരിൽ മീൽസ് സ്കിപ്പ് ചെയ്യുകയല്ല വേണ്ടത് നമ്മൾ ഒരു ഹെൽത്തിയർ ഡയറ്റിലേക്ക് പോവുകയാണ് വേണ്ടത് അതും എസ്പെഷ്യലി നമ്മുടെ ഈ മാരേജ് ഫിക്സ് ചെയ്തിരിക്കുന്ന ടൈമിൽ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക ഹെൽത്തിയർ വേർഷൻസ് ഓഫ് ഫുഡ് കഴിക്കുക കഴിവതും കൂടുതലായിട്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ജ്യൂസസ് ഇതൊക്കെ നമ്മൾ ഇൻടേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ ഫ്രൂട്ട്സ് അതുപോലെ ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ നമ്മൾ ഇൻടേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനും അത് ബെനിഫിഷ്യൽ ആണ് ഹെയറിനും അതുപോലെ തന്നെ ബെനിഫിഷ്യൽ ആണ് അതായത് നമ്മുടെ സ്കിന്നിന് ഒരു ഇന്നർ ഗ്ലോ കിട്ടാനൊക്കെ ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് മൂലം സാധിക്കുന്നു പിന്നീട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലി ഫുഡ്സൊക്കെ കഴിവതും ഒഴിവാക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഓയിലി ഫുഡ്സൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ പിമ്പിൾസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇഷ്ടം പോലെ വെള്ളം നമ്മൾ കുടിക്കണം ഇങ്ങനെ വെള്ളം കുടിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നല്ലതുപോലെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും സഹായിക്കും ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ചൂസ് എ ഗുഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് റിസേർച്ച് ചെയ്ത് മാത്രം ചൂസ് ചെയ്യുക നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടും അതുപോലെ തന്നെ ഒക്കെ അഭിപ്രായം ചോദിക്കുക ആരാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ നല്ലതുപോലെ അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഫിക്സ് ചെയ്യുക ചില ടൈമിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ചൂസ് ചെയ്യാത്തത് കൊണ്ട് മാത്രം വിവാഹ ദിവസം നമ്മുടെ പെൺകുട്ടിയുടെ സ്കിന്ന് വളരെ ഡാമേജ് ആയിട്ട് പോകുന്ന സ്റ്റേജസ് വരെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റിനെ തന്നെ തിരഞ്ഞെടുക്കുക അപ്പം നമുക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റിനോടൊത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ചെയ്യുന്ന മേക്കപ്പ് ഏതാണ് അതുപോലെ തന്നെ ഇപ്പോൾ പല മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ട്രയൽസ് അതായത് ബ്രൈഡൽ മേക്കപ്പ് ട്രയൽസ് ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ട്രയൽ മേക്കപ്പ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്ത് തരും അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ കല്യാണ ദിവസം നമുക്കിത് ഇണങ്ങുമോ എന്താണെന്നുള്ളത് അതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ അതിൽ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റുമായിട്ട് സംസാരിച്ചിട്ട് ആ മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേഷ്യൽസിനെ കുറിച്ചുമൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് കാരണം പലരും ഈ ഒരു മാരേജ് ഫിക്സ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഫേഷ്യൽസ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല പല പെൺകുട്ടികളും ഫസ്റ്റ് ടൈം ഫേഷ്യൽ ചെയ്യുന്നത് തന്നെ മാരേജ് ഫിക്സ് ചെയ്ത് കഴിയുന്ന ആ ഒരു ടൈമിലാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഫിക്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ നോക്കി മനസ്സിലാക്കാനും നമ്മുടെ സ്കിന്നിന് ഏറ്റവും സ്യൂട്ട് ചെയ്യുന്ന ഫേഷ്യൽസ് തന്നെ അവർക്ക് സജസ്റ്റ് ചെയ്യാനും സാധിക്കും ഇപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ കല്യാണത്തിനൊരു ഒന്നോ രണ്ടോ ദിവസം മുൻപേക്കെ ആയിരിക്കും ഫേഷ്യലൊക്കെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാകുന്ന ഫേഷ്യൽസ് തന്നെ ആവണം എന്നില്ല നമുക്ക് ചെയ്തു തരുന്നത് ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നതിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴാണ് നമ്മുടെ സ്കിന്നിൽ കണ്ടു തുടങ്ങുക അപ്പോൾ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാകുന്ന ഒരു ഫേഷ്യൽ അല്ല നമ്മൾ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് റിയാക്ഷൻ ഉണ്ടാകാനും നമ്മുടെ കല്യാണ ദിവസം നമ്മുടെ മുഖം അപ്പാടെ വൃത്തികേടാകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ തിരഞ്ഞെടുക്കണമെന്നും നമ്മുടെ ഫേഷ്യൽസ് ആകട്ടെ മേക്കപ്പ് ആകട്ടെ എല്ലാം തന്നെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യണം എന്ന് പറയുന്നത് ഇനി അടുത്ത ടിപ്പ് എന്തിനെ കുറിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞാല് ഷോപ്പിംഗ് അതായത് നമ്മുടെ മാരേജിന് നമുക്ക് ഒരുപാട് ഷോപ്പിംഗ്സ് ചെയ്യാനുണ്ടാകും കാരണം ഡ്രസ്സ് പർച്ചേസ് ചെയ്യണം അതുപോലെ ഓർണമെൻറ്സ് പർച്ചേസ് ചെയ്യണം അപ്പം ഇതിനെല്ലാം തന്നെ ബ്രൈഡ്സ് പോയേ മതിയാവും അതായത് ഓർണമെൻറ്റ് സെലക്ട് ചെയ്യാനാവട്ടെ ഡ്രസ്സ് സെലക്ട് ചെയ്യാനാവട്ടെ ഇതെല്ലാം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൈഡ്സ് കൂടി വേണം കാരണം അവരുടെ ഇഷ്ടമാണല്ലോ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഷോപ്പിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഈയൊരു ഉണ്ടല്ലോ അത് എല്ലാ ഷോപ്പിങ്ങും ഓർണമെന്റ്സ് ആകട്ടെ പിന്നെ നമ്മുടെ ഡ്രസ്സസ് ആകട്ടെ ഇതൊക്കെ തന്നെ ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ കവർ ചെയ്തെടുക്കാനായിട്ട് അതായത് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഷോപ്പിങ്ങിൻ്റെ പേരും കഴിഞ്ഞ് ഡെയിലി പുറത്തു പോവുക വരിക ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി സൺ എക്സ്പോഷർ നമ്മുടെ സ്കിന്നിന് സ്കിന്നിനുണ്ടാകുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ സ്കിൻ ഡാമേജ് ആക്കും അതുപോലെ തന്നെ ഈ ഷോപ്പിംഗ് ടൈമിൽ അതായത് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ ബ്രൈഡ്സ് കമ്പൽസറി ആയിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ സ്റ്റൈലാണ് അപ്പോൾ അതും നമ്മൾ ഈ ഒരു സലൂണിൽ പോകുന്ന ടൈമിൽ നമ്മുടെ ഹെയർ സ്റ്റൈലിസ്റ്റിനോട് സംസാരിച്ചിട്ട് നമ്മുടെ ഹെയറിനും നമ്മുടെ കോസ്റ്റ്യൂമിനും ഇണങ്ങുന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ ഏതാണെന്ന് മുൻകൂട്ടി തീരുമാനിക്കുക അതിനും ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ട്രയൽസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതും നമ്മൾ നേരത്തെ തന്നെ ചൂസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഹെയർ കെയർ പ്രോഡക്ട്സിന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എണ്ണയൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഹെയർ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും പുതിയ ടൈപ്പ് എണ്ണയൊന്നും നമ്മുടെ ഹെയറിലേക്ക് ട്രൈ ചെയ്യരുത് കാരണം അത് ചിലപ്പോൾ ഹെയർ ഫോൾസിനൊക്കെ കാരണമാകും അതുകൊണ്ട് നമ്മൾ ഏതൊരു ഓയിലാണോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഓയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നീട് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാല് നമ്മളെപ്പോഴും സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക പിന്നീട് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നല്ല ഉറക്കം കിട്ടുക അതായത് മാക്സിമം ഒരു എയിറ്റ് ടു നയൻ അവേഴ്സ് സ്ലീപ്പ് എങ്കിലും കിട്ടണം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് താഴെയൊക്കെ ഡാർക്ക് സർക്കിൾസ് വരാൻ ചാൻസുകളുണ്ട് അതുകൊണ്ട് നല്ല സൗണ്ട് സ്ലീപ്പ് കിട്ടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്ട്രെസ് എടുക്കുന്നതും അതുപോലെ ഉറക്കമില്ലായ്മയും ഒക്കെ നമ്മുടെ സ്കിന്നിനെ വളരെ മോശം രീതിയിൽ ബാധിക്കും അതുകൊണ്ട് തന്നെ നല്ലതുപോലെ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക നല്ലതുപോലെ ഉറങ്ങുക ബി റിലാക്സ്ഡ് ഓൾവേസ് സ്റ്റേ ഹാപ്പി ആൻഡ് വിഷ് യു ഓൾ എ വെരി ഹാപ്പി മാരീഡ് ലൈഫ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് കമൻ്റ് ആൻഡ് ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ സൈഡിലായി വരുന്ന കുഞ്ഞു ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ ഇതുപോലെയുള്ള ഒരുപാട് ഹെൽപ്പുൾ ആയിട്ടുള്ള വീഡിയോസ് അതായത് സ്കിൻ കെയർ ഹെയർ കെയർ ഇതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ചിലതിൻ്റെയൊക്കെ ലിങ്ക്സ് ഇപ്പോൾ സ്ക്രീനിൽ അവൈലബിൾ ആയിരിക്കും നിങ്ങൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്